കോഴിക്കോട് കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രകടനം മോശമാണെന്ന രാഷ്ട്രീയ എതിരാളികളുടെ പ്രചാരണം തെറ്റാണെന്ന് ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്. പഞ്ചായത്തിന്റെ പദ്ധതി ചെലവിന്റെ കണക്കുകൾ സോഫ്റ്റ്വെയറിൽ സർക്കാർ പുതുക്കാത്തതാണ് പ്രശ്നമെന്നാണ് നിലവിലെ ബ്ലോക്ക് പ്രസിഡന്റായ രമ്യയുടെ മറുപടി. രമ്യ ഹരിദാസിനെ ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതു മുതൽ CPM ഉന്നയിക്കുന്ന പ്രധാന ആരോപണമാണ് കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ മോശം പ്രകടനം. സംസ്ഥാനത്തെ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ കുന്ദമംഗലത്തിന്റെ റാങ്ക് വളരെ താഴോട്ടാണെന്നാണ് വിമർശനം. തൃശൂർ പ്രസ് ക്ലബ് സംഘടിപ്പിച്ച രാഷ്ട്രീയ സംവാദത്തിലാണ് രമ്യ ഇതിനുള്ള മറുപടി നൽകിയത്. ഇപ്പോൾ നിലവിൽ 90% എക്സ്പെൻഡിച്ചർ എത്തിയിരിക്കുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്താണ്. അത് ക്യൂ ലിസ്റ്റിലാണ്, ട്രഷറിയിൽ എത്തിയിരിക്കുന്നതാണ്. പക്ഷെ അത് സോഫ്റ്റ്വെയറിനകത്തേക്ക് വരാത്തതുകൊണ്ട് സോഫ്റ്റ്വെയറിൽ നമുക്ക് വരുമ്പം ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എല്ലാ പ്രസിഡന്റുമാരുടെ മൊബൈലിലേക്കും SMS വഴി ഔദ്യോഗിക ഫോൺ നമ്പറിലേക്ക് SMS വഴി പോകുന്ന ആ ഒരു എക്സ്പെൻഡിച്ചറാണ് ഇപ്പം 138 എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. അത് ഏപ്രിൽ മാസത്തോടു കൂടി ആ ട്രഷറി ബേൺ നീങ്ങിക്കഴിഞ്ഞാൽ അത് മാറുമെന്നുള്ളതാണ് നമ്മൾ സർക്കാരിൻ്റെ അടുത്ത് അന്വേഷിച്ചപ്പോഴും പറഞ്ഞത്. മോശം പരാമർശം നടത്തിയ LDF കൺവീനർ A. വിജയരാഘവനെതിരായ നിയമ നടപടി തുടരും. വിജയരാഘവന്റെ പരാമർശം മോശമായെന്ന് NDA സ്ഥാനാർത്ഥി TV ബാബുവും അഭിപ്രായപ്പെട്ടു. വളരെ പരിണതപ്രദനായ LDFന്റെ കൺവീനർ അങ്ങനെ ചെയ്തത് ശരിയല്ല, ശരിയല്ല എന്നുള്ളത് ശരിയല്ല എന്ന് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ സ്വീകരിക്കുന്ന പിറ്റേ ദിവസം മാപ്പ് പറയണം. ആലത്തൂരിൽ വ്യക്തിപരമായ കാര്യങ്ങൾ പറയാതെ രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് അഭ്യർത്ഥിക്കണമെന്നായിരുന്നു ഇതേ വേദിയിൽ കഴിഞ്ഞ ദിവസം പങ്കെടുത്ത LDF സ്ഥാനാർത്ഥി PK ബിജു MP അഭിപ്രായപ്പെട്ടത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.